ശ്രീമതി യു പ്രതിഭ. സർ, മധ്യതിരുവിതാംകൂറിന്റെ പ്രധാന വാണിജ്യ സ്ഥിരാ കേന്ദ്രമായിട്ടുള്ള കായംകുളം പട്ടണത്തിന്റെ ഹൃദയഭാഗത്ത് ദേശീയപാതയുടെ ഓരത്ത് സ്ഥിതി ചെയ്യുന്ന കായംകുളം കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷൻ നിരവധി പരാധീനതകളുടെ നടുവിലാണ് സർ. ആയിരക്കണക്കിന് യാത്രക്കാർ പ്രതിദിനം ഈ ഡിപ്പോയെ ആശ്രയിക്കുന്നുണ്ട്. നിരവധി വ്യാപാര സ്ഥാപനങ്ങൾ ഈ ഡിപ്പോയിൽ പ്രവർത്തിക്കുന്നുണ്ട്. 5 ഏക്കർ 22 സെന്റ് സ്ഥലമാണ് കെ എസ് ആർ ടി സിക്ക് ഇവിടെ സ്വന്തമായിട്ടുള്ളത്. ഒരുപക്ഷെ ആലപ്പുഴയിൽ ഏറ്റവും കൂടുതൽ സ്ഥലമുള്ള കെ എസ് ആർ ടി സിയും കായംകുളമാണ് സർ. കേരളത്തിലെ ആദ്യ 10 ബസ് സ്റ്റേഷനിലൊന്നായി ഈ ബസ് സ്റ്റേഷനിലെ കെട്ടിടങ്ങൾക്ക് ഏകദേശം 60 വർഷത്തിന് മുകളിൽ പഴക്കമുണ്ട്. കാലപ്പഴക്കത്താൽ ജീർണാവസ്ഥയിലായി ഈ കെട്ടിടം തികച്ചും അപകട ഭീഷണിയിലാണ് നിലകൊള്ളുന്നത്. ഏത് സമയവും കെട്ടിടത്തിൻ്റെ ചില ഭാഗങ്ങൾ പൊളിഞ്ഞു വീഴാം, അവിടെ മനുഷ്യജീവന് തന്നെ ആപത്താണ്. വലിയ തരത്തിലുള്ള ജനങ്ങളുടെ പരാതികൾ നിത്യേന എം എൽ എ എന്ന നിലയിലും എം എൽ എ ഓഫീസിലും എല്ലാം അവിടെ വരികയാണ് സർ. മേൽക്കൂരയിലെ കോൺക്രീറ്റ് ഭാഗങ്ങൾ തകർന്നു വീണ് കമ്പികൾ തെളിഞ്ഞു നിൽക്കുന്ന സ്ഥിതിയിലാണ്. ശരാശരി 68 സർവീസുകൾ നേരത്തെ ഇവിടെ നിന്ന് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്ന സ്ഥലമാണ്. 400 ജീവനക്കാരും ഇവിടെ സേവനം അനുഷ്ഠിക്കുന്നുണ്ട്. 50% വരുന്ന വനിതാ ജീവനക്കാർക്ക് അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിന് പോലും മതിയായ സൗകര്യങ്ങളും ഇവിടെ ഇല്ല. കെ എസ് ആർ ടി സി ഗ്യാരേജിൻ്റെ സ്ഥിതിയും അങ്ങനെ തന്നെയാണ്, തികച്ചും ദയനീയമാണ്. ബസ് സ്റ്റേഷൻ്റെ ചുറ്റുമതിലുകളുടെ ഭൂരിഭാഗവും തകർന്ന നിലയിലും ബാക്കിയുള്ളവ അപകട ഭീഷണി ഉയർത്തിയുമാണ് നിലകൊള്ളുന്നത്. 18-19 ബജറ്റ് പ്രസംഗത്തിൽ കായംകുളം കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷൻ വികസിപ്പിക്കുമെന്ന് പറഞ്ഞിരുന്നു. 21-22 ജനുവരി മാസത്തിലെ ബജറ്റിലും കായംകുളം ബസ് സ്റ്റാൻഡിൻ്റെ വാണിജ്യാടിസ്ഥാനത്തിലുള്ള പുനരുദ്ധാരണം 2021-22 നടത്താമെന്നും പ്രഖ്യാപിച്ചിരുന്നു. കായംകുളം നിവാസികളുടെ ചിരകാല സ്വപ്നമാണ് പുതിയ ബസ് ടെർമിനൽ എന്ന് സർ. വലിയ കൂറ്റൻ കെട്ടിടം ഒന്നും ആവശ്യപ്പെടുന്നില്ല. അത്യാവശ്യം സൗകര്യപ്രദമായ രൂപത്തിലേക്ക് മനുഷ്യർക്ക് അവിടെ വന്ന് നിൽക്കാനും അതുപോലെ വിശ്രമിക്കാനും അതുപോലെ തന്നെ മറ്റ് അവിടെ കച്ചവട സ്ഥാപനങ്ങൾക്കും ഒക്കെ കഴിയുന്ന ഒരു സംവിധാനം നന്നായി ഒരുക്കി തരണം എന്നാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത്. ഇതിലെ മുൻ ധനകാര്യവകുപ്പ് മന്ത്രിയും കെ എസ് ആർ ടി സിയിലെ MD ഒക്കെ തന്നെ അവിടെ സന്ദർശനം നടത്തുകയും ഇതിൻ്റെ സ്ഥിതി ബോധ്യപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. കെ എസ് ആർ ടി സി MD എന്ന് പറഞ്ഞാൽ കായംകുളത്ത് തന്നെ മുൻ ധനകാര്യവകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീ തച്ചടി പ്രഭാകരൻ, അദ്ദേഹത്തിൻ്റെ മകനായ ബിജു പ്രഭാകരനാണ് കെ എസ് ആർ ടി സി MD. കായംകുളംകാരനാണ്, ഈ വിഷയങ്ങളൊക്കെ നന്നായിട്ട് അറിയാം സർ. എന്നിട്ടും കായംകുളം കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷൻ്റെ ഈ പരാധീനതകൾ എന്നും ഒരു തുടർക്കഥയായി പത്രങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ് സർ. അവിടുത്തെ ജനപ്രതിനിധി എന്ന നിലയിൽ വലിയ അപമാനമാണ് ആ കാര്യത്തിൽ ഞാൻ സഹിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ത് ബുദ്ധിമുട്ടിയാണെങ്കിലും സർ, കിഫ്ബി ഉപയോഗിച്ചാണെങ്കിലും, അടുത്തിടെ പറഞ്ഞു PPP മോഡൽ ചെയ്യാമെന്ന് പറഞ്ഞു, ഏത് മെത്തേഡ് ഉപയോഗിച്ചാണെങ്കിലും നമ്മൾക്ക് കൃത്യമായി അത് നവീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം, അല്ലെങ്കിൽ അത് പൊളിച്ചു മാറ്റാനുള്ള അനുവാദമെങ്കിലും തരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. കോവിഡ് മഹാമാരിക്ക് മുമ്പ് 68 ഷെഡ്യൂളുകൾ ഓപ്പറേറ്റ് ചെയ്ത സെൻട്രൽ സോണിൽ മികച്ച കളക്ഷൻ നേടി വന്നിരുന്ന ഡിപ്പോയായിരുന്ന കായംകുളം കോവിഡ് മഹാമാരി മൂലം, അത് ഞങ്ങൾ മനസ്സിലാക്കുന്നു, കോവിഡ് കാലത്ത് ആൾക്കാർ സഞ്ചരിക്കുന്നുണ്ടായിരുന്നില്ല, പക്ഷേ ഷെഡ്യൂളുകൾ നിർത്തിവെച്ചു. ഇപ്പോൾ സ്കൂളൊക്കെ തുറക്കാൻ പോകുന്നു, കെ എസ് ആർ ടി സർവീസുകൾ നിലവിലുണ്ടായിരുന്നത്. സർ, ഒരു കാര്യം ബഹുമാനപ്പെട്ട മന്ത്രിയോട് പറയാനുള്ളത്, കെ എസ് ആർ ടി സി സർവീസ് നിർത്തിവെച്ചാൽ, ബസ് പിൻവലിച്ചാൽ അതെല്ലാം അവിടുത്തെ ജനപ്രതിനിധികളുടെ കുറ്റമായിട്ടാണ് വരുന്നത്. എന്നാൽ പുതിയ ബസ് തരുമ്പോൾ അത് ജനപ്രതിനിധികളുടെ നേട്ടമായിട്ട് വരുന്നില്ല എന്നുള്ളതും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. ഇത്തരം കാര്യങ്ങൾ ജനപ്രതിനിധികളുടെ പങ്കാളിത്തം കൂടുതൽ ഉറപ്പാക്കി നൽകണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. കായംകുളത്തെ കോവിഡ് മഹാമാരി മൂലം നിർത്തിവെച്ചിരുന്ന സർവീസുകളിൽ ഇപ്പോൾ 30 ഷെഡ്യൂളുകൾ മാത്രം ഓപ്പറേറ്റ് ചെയ്തിരുന്നതും ആ സർവീസുകൾ പുനരാരംഭിക്കുകയും അതോടൊപ്പം തന്നെ ഈ കെട്ടിടത്തിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നും കായംകുളത്തെ നിവാസികൾക്ക് വേണ്ടി വളരെ വിനീതമായി ഈ സബ്മിഷനിലൂടെ അഭ്യർത്ഥിക്കുന്നു സർ. ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി. സർ, കായംകുളം പട്ടണത്തിൽ 4 ഏക്കർ 27 സെന്റ് സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന 1970 നിർമ്മിച്ച കെ എസ് ആർ സി ബസ് സ്റ്റേഷൻ കെട്ടിടത്തിൻ്റെയും ഗാരേജിൻ്റെയും ചുറ്റുമതിലിൻ്റെയും സ്ഥിതി ശോചനീയമാണ് സർ. കായംകുളം ഡിപ്പോയുടെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് കിഫ്ബി വഴി പദ്ധതിക്ക് അംഗീകാരം നേടി നടപ്പാക്കുന്നതിന് 80 കോടി രൂപയുടെ വിശദമായ പ്രോജക്ട് റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കായംകുളം MLA ആവശ്യപ്പെട്ടിരുന്നു. അതുപ്രകാരം കായംകുളം കെ എസ് ആർ സി ഡിപ്പോയിൽ ബസ് ടെർമിനൽ നിർമ്മിക്കുന്നതിനായി മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ പ്രോജക്ട് മാനേജ്മെൻറ് കൺസൾട്ടൻസിയായ HLL ലൈഫ് കെയർ ലിമിറ്റഡിന് നിർദ്ദേശം നൽകിയതിനെ തുടർന്ന് കിട്ടിയ മാസ്റ്റർ പ്ലാനിൻ്റെ പ്രാഥമിക രൂപരേഖ കെ എസ് ആർ സി പരിശോധിച്ചു വരികയാണ്. 2018-19 ബഡ്ജറ്റ് അവതരണത്തിൽ കായംകുളം ബസ് ടെർമിനൽ നവീകരിക്കുമെന്നും 2021-22 ബഡ്ജറ്റ് അവതരണത്തിൽ കായംകുളം ബസ് സ്റ്റേഷൻ വാണിജ്യാടിസ്ഥാനത്തിൽ ഉള്ള പുനരുദ്ധരിക്കുമെന്നും പ്രഖ്യാപിച്ചെങ്കിലും മേൽപ്പടി പ്രവർത്തന നടത്തിപ്പിനായി പദ്ധതി വിഹിതമായി തുകയൊന്നും നാളിതുവരെ ലഭ്യമായിട്ടില്ല. കായംകുളം യൂണിറ്റിൽ നിലവിൽ പ്രതിദിനം 30 ഷെഡ്യൂളാണ് ഓപ്പറേറ്റ് ചെയ്തു വരുന്നത്. ഇതിനായി 32 ബസ്സുകൾ അനുവദിച്ചിട്ടുണ്ട്. കോവിഡ് നിയന്ത്രണങ്ങളിൽ ഇളവ് പ്രഖ്യാപിച്ചിരുന്ന 2021 മാർച്ച് മാസത്തിൽ ശരാശരി 29 ബസ്സുകൾ മാത്രമാണ് കായംകുളം ഡിപ്പോയിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നത്.
കോവിഡ് നിയന്ത്രണങ്ങൾ പൂർണ്ണമായി ഇളവ് അനുവദിക്കുന്ന മുറയ്ക്കും വരുമാന വർധനവ് അനുസരിച്ചും സർവീസുകൾ കൂടുതലായി ആരംഭിക്കുന്ന കാര്യം പരിഗണിക്കും. എന്നാൽ നിലവിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന 162 ട്രിപ്പുകളിൽ 51 ട്രിപ്പുകൾ ഡീസൽ തുക പോലും ലഭിക്കാത്തതും 69 ട്രിപ്പുകൾ ജീവനക്കാരുടെ ശമ്പള ചെലവിനുള്ള കളക്ഷൻ പോലും ലഭിക്കാത്തതുമാണ്. നിലവിലെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ നഷ്ടം സഹിച്ച് പൊതുജനങ്ങൾക്കും KSRTCക്കും ഗുണകരമല്ലാത്ത വിധത്തിൽ ഇത്തരത്തിൽ സർവീസ് നടത്തിക്കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യമാണ്. അതിനാൽ MLA അടക്കമുള്ള ബന്ധപ്പെട്ട ജനപ്രതിനിധികളുമായി KSRTC ഉദ്യോഗസ്ഥർ ചർച്ച നടത്തി നഷ്ടത്തിലോടുന്ന ട്രിപ്പുകളും സർവീസുകളും ജനോപകാരപ്രദമായി കൂടുതൽ വരുമാനം ലഭിക്കുന്ന രീതിയിൽ പുനഃക്രമീകരിക്കുന്ന പദ്ധതി വിഭാവനം ചെയ്തിട്ടുണ്ട്. ഗ്രാമപ്രദേശങ്ങളിലേക്കും സാമൂഹ്യമായി പിന്നോക്കം നിൽക്കുന്ന മേഖലകളിലേക്കും പൊതുഗതാഗത സൗകര്യം ലഭ്യമാക്കുന്ന ഉദ്ദേശത്തോടുകൂടി ഡീസൽ ചെലവ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ലഭ്യമാക്കി ഗ്രാമവണ്ടി എന്ന നൂതന പദ്ധതി പ്രാവർത്തികമാകുന്നതോടുകൂടി കായംകുളം യൂണിറ്റിലെ പരിധിയിൽപ്പെട്ട ഗ്രാമീണ മേഖലകളിൽ മെച്ചപ്പെട്ട ഗതാഗത സൗകര്യം ഒരുക്കുന്നതിന് കഴിയും. KSRTC കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ കൂടി കടന്നുപോകുന്നതുകൊണ്ട് അത്യാധുനിക രീതിയിലുള്ള ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് കം ബസ് സ്റ്റേഷൻ തനത് ഫണ്ടിനാൽ കായംകുളം ബസ് സ്റ്റാൻഡ് നിർമ്മിക്കുവാൻ കഴിയില്ല. കിഫ്ബി മുഖാന്തരമോ MLA ഫണ്ടിൽ നിന്നോ പണം ലഭിക്കുന്ന മുറയ്ക്ക് മാത്രമേ പ്രസ്തുത പ്രവൃത്തി ആരംഭിക്കാൻ കഴിയൂ.